ദൈവത്തിൻ്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. ദാനിയേൽ 2:20. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര 54:1. ഈശോയെ തിരിച്ചു കിട്ടിയ ശേഷം നസ്രത്തിലുള്ള തിരുക്കുടുംബത്തിൻ്റെ ജീവിതം. നസ്രത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം ഈശോ മറിയത്തിനും ജോസഫിനും പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിച്ചു. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. ദൈവസുതൻ തൻ്റെ സഹപ്രവർത്തകനായി തീർന്നതിൽ ജോസഫിന് വലിയ ആനന്ദമുണ്ടായി. എന്നുമാത്രമല്ല, ഈശോ ഇപ്പോൾ ജോസഫിൻ്റെ പ്രതീക്ഷയുടെ ഒരു യാഥാർത്ഥ്യമായി തീരുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധൻ തന്നെ തന്നെ ഒരിക്കൽ കൂടി വിനീതനാക്കുകയും തൻ്റെ നിസ്സാരതകളെ ഏറ്റുപറയുകയും ചെയ്തു. അവൻ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഏറ്റവും ദരിദ്രനും ദുരിതമനുഭവിക്കുന്ന നികൃഷ്ടനുമായ ഈ ദാസനെ അവിടുത്തെ രക്ഷകൻ്റെ ആജ്ഞാനുവർത്തിയാക്കണമേ എന്നാണ് ജോസഫ് അപേക്ഷിച്ചത്. എന്നാൽ പിതാവ് ആ പ്രാർത്ഥന സ്വീകരിച്ചില്ല. മറിച്ച് ആ സന്ദർഭത്തിൽ രക്ഷകൻ ജോസഫിനെ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവഹിതരഹിതവും നിയോഗവുമെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. സത്യത്തിൽ ജോസഫിൻ്റെ അനുവാദം കൂടാതെ ഈശോ ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല. മാതാവിനെ കാണാൻ പോലും പണിശാല വിട്ടുപോകണമെങ്കിൽ ജോസഫിൻ്റെ അനുവാദം ചോദിച്ചിട്ടാണ് പോയിരുന്നത്. ഈശോയുടെ വിനയപൂർണമായ പെരുമാറ്റം ജോസഫിൻ്റെ മനസ്സിൽ വിസ്മയം ജനിപ്പിക്കുകയും അനുകരണീയമായ വികാരങ്ങൾ ഉളവാക്കുകയും ചെയ്തു. ദൈവം തൻ്റെ ആജ്ഞകൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ജോസഫ് എല്ലാ അർത്ഥത്തിലും ഒന്നുകൂടി തന്നെ തന്നെ എളിമപ്പെടുത്തി. ഈശോ കാണാതെ ആ സ്ഥലത്ത് വീണുകിടന്ന് അവിടുത്തെ ആരാധിച്ചു. ദൈവസുതൻ പണിശാലയിൽ നിന്ന് പോകുമ്പോൾ അവിടുത്തെ തൃപ്പാദങ്ങൾ ചവിട്ടിയിരുന്ന സ്ഥലം ചുംബിക്കുകയും അവിടുത്തെ കരസ്പർശമേറ്റ വസ്തുക്കൾ എടുത്ത് ചുണ്ടിൽ മുട്ടിക്കുകയും ചെയ്തു. ഓരോ ജോലി ചെയ്യുന്നതിനും ഈശോ അനുവാദം ചോദിക്കുമ്പോഴും ഈശോയോട് എന്തെങ്കിലും പണി ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴും ആദ്യം ജോസഫ് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ എളിമപ്പെടുത്തും. അതോടൊപ്പം താൻ ചെയ്യുന്നത് ദൈവഹിതമാണെന്ന് വീണ്ടും ഉറപ്പുവരുത്തുകയും ചെയ്യും. ഒരിക്കലും മാനുഷികമായ യാതൊരുവിധ മേധാവിത്വവും പുലർത്തിയില്ല. രക്ഷകൻ്റെ മുമ്പിൽ ഏറ്റവും താഴ്മയുള്ളവനായിരുന്നു. ഈശോയുടെ മേൽ നൽകപ്പെട്ടിരുന്ന അധികാരം ജോസഫിനെ എളിമപ്പെടുത്താനാണ് സഹായിച്ചത്. ദൈവത്തിന് മനുഷ്യൻ്റെ ഉപദേശം ആവശ്യമില്ലെങ്കിൽ പോലും തൻ്റെ വളർത്തുപിതാവിൻ്റെ ശിക്ഷിത്വം സ്വീകരിക്കുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈശോ ഓരോ കാര്യവും ചെയ്തിരുന്നത്. ഈശോ വിനയവും അച്ചടക്കവും പരിശീലിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വളരെ എളിമയോടും തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടും കൂടിയാണ് വിശുദ്ധൻ പറഞ്ഞുകൊടുത്തിരുന്നത്. അതേ മനോഭാവത്തിൽ തന്നെയാണ് തൻ്റെ ഏറ്റവും പരിശുദ്ധമായ ഭാര്യയോട് എന്തെങ്കിലും ജോലി ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതും. എന്തെങ്കിലും ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തലകുനിച്ച് ക്ഷമാപണം നടത്തിക്കൊണ്ട് ദൈവഹിതപ്രകാരമാണ് അത് ആവശ്യപ്പെടുന്നതെന്ന് പറയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം താൻ ചെയ്യുന്നത് ദൈവഹിതമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ തിരുഹിതം നിറവേറ്റുന്നതിനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നലുള്ളണമേ. ആമേൻ.